Hello guys, ellavarkum mattoru video like swagatham. In this video, we are looking at Aeronautical Engineering, adava BTech Aeronautical Engineering enna course ne kurichanu. Ee video il nam nokkunnathu engane BTech Aeronautical Engineering enna ee course il admission nedunnathu, ee course il apeshikkan vendi varuna mark enthaanu BTech Aeronautical Engineering, idu eduthalulla 5 gunangal, ee course il cheruvanulla yogyatha, thudangi ee course mai bandhappetta anavadhi vivarangal nam ee video il nokkunnundu. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ തുടങ്ങിയവ ചെയ്ത് ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്താണ് ഈ കോഴ്സ് എന്ന് നോക്കി തന്നെ തുടങ്ങാം കോഴ്സിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കോഴ്സ് ബാച്ചിലർ ഓഫ് ടെക്നോളജിയിൽ ഉൾപ്പെടുന്ന ഒരു 4 വർഷ അണ്ടർ ഗ്രാജുവേറ്റ് അഥവാ ഡിഗ്രി കോഴ്സ് തന്നെയാണ് ഇത് ഓരോ വർഷവും 2 സെമസ്റ്ററുകൾ വീതം ഉള്ളതിനാൽ തന്നെ ഇതിന് 8 സെമസ്റ്ററുകൾ ഉണ്ടായിരിക്കുന്നതാണ് BTech കോഴ്സുകൾക്ക് സമാന്തരമായി വരുന്ന ഒരു കോഴ്സാണ് BE കോഴ്സുകൾ BE അഥവാ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് എന്നാണ് ഇതിന്റെ മുഴുവൻ പേര് ഇതിവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ BTech എടുക്കുന്ന ഏതൊരു വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന ഒരു സംശയം തന്നെയാണ് എന്താണ് BTechഉം BEയും തമ്മിലുള്ള വ്യത്യാസം എന്ന് അതുകൂടി നാം ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് BTechഉം BEയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം ഇവ തമ്മിൽ കാര്യമായ യാതൊരുവിധ വ്യത്യാസങ്ങളും ഇല്ല എന്നതാണ് ആകെ ഇവ തമ്മിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് BTech പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷനെ പ്രാധാന്യം നൽകുന്നു അതേസമയം BTech ആകട്ടെ തിയറിക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇതാണ് ഇവ തമ്മിലുള്ള കാര്യമായ ഒരു വ്യത്യാസമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് BTech എന്ന കോഴ്സിനെക്കുറിച്ചാണ് നാം ഈ വീഡിയോ നോക്കുന്നത് BE എന്ന കോഴ്സിനെക്കുറിച്ച് അറിയാൻ വേണ്ടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുകൂടി കാണുമ്പോൾ നിങ്ങൾക്ക് BE എന്ന കോഴ്സ് എന്താണെന്ന് മനസ്സിലാകുന്നതാണ് ഇനി നമുക്ക് ഈ കോഴ്സിൽ ചേരുവാനുള്ള യോഗ്യത അഡ്മിഷൻ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം കോഴ്സിൽ ചേരുവാനുള്ള യോഗ്യതയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ കോഴ്സിൽ രണ്ട് തരം വിദ്യാർത്ഥികൾ ചേരുവാൻ യോഗ്യരാണ് ഒന്ന് +2 ൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങൾ പഠിച്ച് 50% ത്തിലധികം മാർക്കോടെ പാസ്സായ വിദ്യാർത്ഥികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡിപ്ലോമ 3 വർഷ ഡിപ്ലോമ പാസ്സായ വിദ്യാർത്ഥികൾക്കും ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യരാണ് ഇനി എങ്ങനെ അഡ്മിഷൻ നേടാമെന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമതായി നിങ്ങളുടെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ അഡ്മിഷൻ നേടാമെന്ന് നോക്കാം +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മെറിറ്റ് അടിസ്ഥാനത്തിൽ അഥവാ അലോട്ട്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നൽകുന്ന യൂണിവേഴ്സിറ്റികളുണ്ട് +2 അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നേടാൻ കഴിയുന്ന മറ്റൊരു മാർഗമാണ് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമുകളിലൂടെ ഈ കോഴ്സിൽ അഡ്മിഷൻ നേടുക എന്നത് എൻട്രൻസ് എക്സാമുകൾ എഴുതുവാനും നിങ്ങൾക്ക് ഈ +2 ഈ യോഗ്യതകളെല്ലാം തന്നെ പറഞ്ഞത് വേണ്ടതാണ് ഇനി നിങ്ങൾ ഡിപ്ലോമയിലൂടെയാണ് ഈ കോഴ്സിൽ അഡ്മിഷൻ നേടുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് പല യൂണിവേഴ്സിറ്റികളുടെയും ലാറ്ററൽ എൻട്രി വഴി 2ാം വർഷത്തിലേക്ക് ഈ കോഴ്സിൽ അഡ്മിഷൻ നേടുവാൻ കഴിയുന്നതാണ് അതിന് നിങ്ങൾക്ക് നിങ്ങളെടുത്ത ഡിപ്ലോമയിൽ നല്ല രീതിയിലുള്ള മാർക്ക് ഉണ്ടായിരിക്കണമെന്നത് നിർബന്ധമാണ് ഇങ്ങനെ പറയാൻ കാരണം ജസ്റ്റ് പാസ്സായാൽ മാത്രം നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി വഴി അഡ്മിഷൻ ലഭിക്കുകയില്ല കുറഞ്ഞത് നിങ്ങൾക്ക് അതിനും 50% മുകളിൽ തന്നെ ഡിപ്ലോമയ്ക്കും മാർക്കുണ്ടെങ്കിലേ നിങ്ങൾക്ക് ലാറ്ററൽ എൻട്രി വഴിയാണെങ്കിലും നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നമ്മൾ അഡ്മിഷനെക്കുറിച്ച് നോക്കി ഇനി നമുക്ക് ഈ കോഴ്സിൻ്റെ ഫീസായി വരുന്നത് എത്ര രൂപയാണെന്ന് നോക്കാം നിങ്ങൾക്ക് ഈ കോഴ്സിന് ആകുന്ന ഒരു ആവറേജ് ഫീസിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് 4 വർഷം പഠിക്കാൻ ഈ കോഴ്സിന് ആവറേജ് ഫീസായി വരുന്നത് 3 ലക്ഷം to 4 ലക്ഷം രൂപയ്ക്കിടയിലുള്ള ഒരു ഫീസാണ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ തന്നെ ഇത് പല കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും വരെ ഈ കോഴ്സിന് പല ഫീസാണ് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഫീസിൻ്റെ കാര്യത്തിൽ വളരെ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു ആവറേജ് ആയിട്ട് വരാനുള്ള ഫീസാണ് ഇത് കൂടുവാനുള്ള ചാൻസ് വളരെയേറെ ചാൻസസ് ഉണ്ട് നിങ്ങൾ കേരളത്തിന് പുറത്ത് ഇതിൻ്റെ കുറഞ്ഞ ചിലവിൽ പഠിക്കാൻ കഴിയുമോ എന്നും നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല അങ്ങനെ ഉള്ള യൂണിവേഴ്സിറ്റിയോ കോളേജോ കാണും എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ആവറേജായി ഇതിനൊരു 3 ലക്ഷം 4 ലക്ഷത്തിനടുത്ത് ഫീസ് വരുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഒന്നുകൂടി പറയുകയാണ് നിങ്ങൾ മെറിറ്റ് അടിസ്ഥാനത്തിലൊക്കെ കിട്ടുമ്പോൾ തന്നെ ഈ പൈസയൊക്കെ ആകും അല്ലാതെ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് പ്രൈവറ്റായിട്ട് പല കോളേജുകളിലും ഫീസെന്ന് പറയുന്നത് വളരെ കൂടുതലാണ് നിങ്ങൾ ഏത് കോളേജ് ചേരുന്നോ ആ കോളേജിൻ്റെ അനുസരിച്ചിരിക്കും ഫീസ് എന്നത്
അതുകൊണ്ട് ഫീസ് എത്രയാണെന്ന് വ്യക്തമായി സത്യം പറഞ്ഞാൽ പറയാൻ കഴിയുകയില്ല. അത് നിങ്ങൾ ഏത് കോളേജിലോ യൂണിവേഴ്സിറ്റിയിലാണോ ചേരാൻ ആഗ്രഹിക്കുന്നത് അവരുമായി ബന്ധപ്പെട്ടാലേ ഫീസിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ചേരാൻ ആഗ്രഹിക്കുന്നത് അവരുമായി ബന്ധപ്പെടുന്നതായിരിക്കും ഫീസ് അറിയുവാനുള്ള ഏറ്റവും നല്ല മാർഗം. ഈ കോഴ്സിന് ശേഷം ജോലി കണ്ടെത്താൻ കഴിയുന്ന മേഖലകളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് റിസർച്ച് സെൻ്ററുകളിൽ ഈ കോഴ്സിന് ശേഷം ജോലികൾ കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. ISRO, NASA തുടങ്ങിയവയ്ക്ക് നിങ്ങൾക്ക് അറിയാലോ സ്പേസ് റിസർച്ച് സെൻ്ററുകൾ, അങ്ങനെയുള്ളവരെ ജോലി നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. രണ്ടാമത് നിങ്ങൾക്ക് എയറോനോട്ടിക്കൽ ലാബോറട്ടറീസിൽ നിങ്ങൾക്ക് ജോലി കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു മേഖലയാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ് കമ്പനീസിൽ നിങ്ങൾക്ക് ജോലി കണ്ടെത്താൻ കഴിയും. എയർലൈൻസിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൻ്റെ ഇതിൽ ജോലി കണ്ടെത്താൻ കഴിയും. പിന്നെ അടുത്ത മേഖല ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനുകളിൽ നിങ്ങൾക്ക് ഇതിന് ശേഷം ജോലി കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഏവിയേഷൻ അങ്ങനെ ഉള്ള മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ജോലി കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. ഇങ്ങനെ അനവധി മേഖലകളിൽ നിങ്ങൾക്ക് ബിടെക് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിന് പഠിച്ച ശേഷം നിങ്ങൾക്ക് ജോലി കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് ഈ കോഴ്സിൻ്റെ ഒരു ഏതാനും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ജോലികളുടെ പേരുകളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ കോഴ്സ് എടുത്താലുള്ള ഗുണത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഗുണമായി നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ഈ കോഴ്സിൻ്റെ ആധുനികത തന്നെയാണ്. ആധുനിക കാലഘട്ടത്തിൽ അനവധി തൊഴിൽ സാധ്യതകളുള്ള ഒരു കോഴ്സ് തന്നെയാണ് ഇത്. ഇത് ഇതിൻ്റെ ഒരു വളരെ ഗുണകരമായ ഒന്നായി നമുക്ക് പരിഗണിക്കാവുന്ന ഒന്നാണ്. വിദേശ രാജ്യങ്ങളിലും അനവധി തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഇത്. ഇത് നിങ്ങൾക്ക് ഈ കോഴ്സ് എടുത്താലുള്ള ഒരു ഗുണകരമായ ഒന്നായി നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഈ കോഴ്സിൻ്റെ രണ്ടാമത്തെ ഗുണം ഇതായി നമുക്ക് പരിഗണിക്കാം. മൂന്നാമത്തെ ഗുണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ലഭിക്കുന്ന ഉയർന്ന വരുമാനം ഈ കോഴ്സിൻ്റെ ഒരു ഗുണമായി നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഇതാണ് ഈ കോഴ്സിൻ്റെ മൂന്നാമത്തെ ഒരു ഗുണമായി നമുക്ക് പരിഗണിക്കാവുന്നത്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ കരിയർ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു കോഴ്സ് തന്നെയാണ് ഇത്. ഇതാണ് ഈ കോഴ്സിൻ്റെ നാലാമത്തെ ഗുണമായി നമുക്ക് പരിഗണിക്കാവുന്നത്. മറ്റ് കോഴ്സുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഡിഗ്രി കോഴ്സിൻ്റെ സവിശേഷത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു പ്രൊഫഷണൽ കോഴ്സായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തൊഴിൽ വേഗം ലഭിക്കുന്നു എന്നതാണ്. ഇതും ഈ കോഴ്സിൻ്റെ ഒരു ഗുണകരമായ ഒന്നായി നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ തുടങ്ങിയവ ചെയ്ത് ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ കോഴ്സിൻ്റെ തന്നെ ഉപരിപഠന മേഖലയായ MTech എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്ന കോഴ്സിനെക്കുറിച്ച് ഈ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുവാനായി നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഡിപ്ലോമ ഇൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് എന്ന കോഴ്സും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയുവാനും നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. മറ്റ് കോഴ്സുകളെക്കുറിച്ച് അറിയുന്നതിനും മറ്റുമായും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയൊരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആകാം എന്നതിനെക്കുറിച്ച് അറിയുന്നതിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.